വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ കപ്പ ഉപയോഗിച്ച ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്, കപ്പ ഉലർത്തിയത്. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കപ്പ ഉലർത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ച കപ്പയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലത്തെ വെള്ളം ഊറ്റിക്കളയാം. ഈ സമയത്ത് കപ്പ നല്ലപോലെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് ഈ കപ്പ നല്ലപോലെ വേവിച്ചെടുക്കും. ഇപ്പോൾ ഞാൻ കപ്പ ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് തിളച്ച വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഈ കപ്പയൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കപ്പ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇത് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കാം. അടുത്തത് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുകും ഒരു 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 8-10 ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്.